മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി നാം ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ഒരുങ്ങുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും ജീവിതത്തിൽ നിറയുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് അല്പകാലത്തേക്ക് വേണ്ടിയല്ല, ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടിയോ മാസങ്ങൾക്ക് വേണ്ടിയോ വർഷങ്ങൾക്ക് വേണ്ടിയോ അല്ല, മറിച്ച് ജീവിതാവസാനം വരെ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയാണ്. എങ്ങനെയാണ് നമുക്ക് ജീവിതാവസാനം വരെ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും കാത്തുസൂക്ഷിക്കുവാനും സാധിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15:16 കർത്താവ് തന്റെ സ്ലീഹന്മാരെ ഇപ്രകാരം നിയോഗിക്കുകയാണ്: നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും അങ്ങനെ നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിക്കുന്നു. കർത്താവ് തന്റെ സ്ലീഹന്മാരെ നിയോഗിക്കുന്നത് ഫലം പുറപ്പെടുവിക്കുന്നതിനും അത് നിലനിൽക്കുന്നതിനും വേണ്ടിയാണ്. കർത്താവ് സ്ലീഹന്മാരിൽ നിന്ന് ഇപ്രകാരം ആഗ്രഹിച്ചു: അവർ പുറപ്പെടുവിക്കുന്ന ഫലം അത് നിലനിൽക്കണം, നിലനിൽക്കുന്നതായിരിക്കണം അവരുടെ ഫലമെന്ന് കർത്താവ് ആഗ്രഹിച്ചിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ആത്മാവിന്റെ ഫലങ്ങൾ നിലനിൽക്കുന്നതായിരിക്കണം. എങ്ങനെയാണ് നമുക്ക് ആത്മാവിന്റെ ഫലങ്ങൾ നിലനിർത്തുവാൻ സാധിക്കുന്നത്? സങ്കീർത്തന പുസ്തകം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ദുഷ്ടന്റെ ഉപദേശം കേൾക്കാത്തവനും പാപികളുടെ വഴിയിൽ വ്യാപരിക്കാത്തവനും പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കാത്തവനും ഭാഗ്യവാനാകുന്നു. കർത്താവിന്റെ പ്രമാണങ്ങളാകുന്നു അവന്റെ ആനന്ദം, രാവും പകലും അവൻ അതിനെപ്പറ്റി ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. യഥാകാലം ഫലം തരുന്നതും ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. ഒരു വ്യക്തിക്ക് ഫലം നൽകണമെന്നുണ്ടെങ്കിൽ അവൻ ദുഷ്ടതയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പരിഹാസത്തിൽ നിന്ന് മാറി നിൽക്കണം. കർത്താവിന്റെ പ്രമാണത്തെ ധ്യാനിക്കണം. കർത്താവിന്റെ പ്രമാണത്തിൽ ആനന്ദിക്കണം. കർത്താവിന്റെ പ്രമാണത്തിൽ ആനന്ദിക്കുകയും ധ്യാനിക്കുകയും പാപത്തിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും പരിഹാസത്തിൽ നിന്നും മാറി നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സ്വീകരിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. സങ്കീർത്തനം 92 ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: നീതിമാനായ വ്യക്തി അവൻ നട്ടിരിക്കുന്നത് കർത്താവിന്റെ ഭവനത്തിലാണ്, അവൻ തഴച്ചു വളരുന്നത് കർത്താവിന്റെ അങ്കണത്തിലാണ്. അതുകൊണ്ട് അവൻ വാർദ്ധക്യത്തിലും ഫലം പുറപ്പെടുവിക്കും. കർത്താവിന്റെ അങ്കണത്തിൽ തഴച്ചു വളരുന്നവൻ, കർത്താവിന്റെ ആലയത്തിൽ നട്ടിരിക്കുന്നവൻ, അവൻ വാർദ്ധക്യത്തിലും ഫലം പുറപ്പെടുവിക്കും. ദൈവത്തോട് ചേർന്നിരിക്കുന്നവൻ, ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നവൻ, ദൈവ സാന്നിധ്യത്തെ എന്തിനേക്കാളും വിലമതിക്കുന്നവൻ, അവൻ വാർദ്ധക്യത്തിലും ഫലം പുറപ്പെടുവിക്കും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യത്തെ വിലമതിക്കണം. കർത്താവിന്റെ സാന്നിധ്യത്തോടൊപ്പമായിരിക്കുവാൻ എപ്പോഴും അഭിലഷിക്കുകയും അപ്രകാരം കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കുകയും വേണം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നുണ്ട്: കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ, ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ് അവൻ, അതിന്റെ വേരുകൾ വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു, അതിന്റെ ഇലകൾ എന്നും പച്ചയായിരിക്കും, വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, വരൾച്ചയെക്കുറിച്ച് ഒരു ഉത്കണ്ഠയുമില്ല, അത് എന്നും ഫലം നൽകിക്കൊണ്ടേയിരിക്കും, എന്നും അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ എന്നും ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഫലം നൽകുന്നത് ആരൊക്കെയാണ്? കർത്താവിൽ എപ്പോഴും ആശ്രയിക്കുന്നവൻ, കർത്താവിന്റെ സാന്നിധ്യത്തെ വിലമതിക്കുന്നവൻ, കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കുന്നവൻ, ദൈവപ്രമാണത്തിൽ ആനന്ദിക്കുന്നവൻ, ധ്യാനിക്കുന്നവൻ, ദുഷ്ടതയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പരിഹാസത്തിൽ നിന്ന് മാറി നിൽക്കുന്നവൻ, ഇവർ ജീവിതത്തിൽ എപ്പോഴും ഫലം പുറപ്പെടുവിക്കും. നമുക്കും ഇതേപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും ഫലം പുറപ്പെടുവിക്കണം. ആത്മാവിന്റെ ഫലങ്ങൾ സ്വീകരിക്കുന്ന നാം ആത്മാവിന്റെ ഫലങ്ങൾ നിലനിർത്തുന്ന വ്യക്തികളും കൂടെ ആയിരിക്കണം. നമുക്ക് ആത്മാവിന്റെ ഫലങ്ങൾ നിലനിർത്തുവാൻ ദൈവകൃപയാൽ സാധിക്കട്ടെ. ദുഷ്ടതയിൽ നിന്ന്, പാപത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി നമുക്ക് തീരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.